नमस्ते राज्य झटिचको महाराष्ट्र पाखर सन्यासी श्रेष्ठन्लपातक सीपीएम पक अन्वेषिकणम आवश्यक शक्त कई दिवस महाराष्ट्र गुजरात अतिरती महाराष्ट्र पाखर् जिले कासा ग्राम രണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരും അവരുടെ ഡ്രൈവറും അതിനിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നാസിക്കിലെ ത്രയംബകേശ്വരിലുള്ള ശ്രീപാഞ്ച് ദക്ഷിണജുന അഗാഠയിലെ സന്യാസി ശ്രേഷ്ഠന്മാരായ സ്വാമി സുശീൽഗിരി മഹാരാജ് സ്വാമി കൽപവൃക്ഷഗിരി മഹാരാജ് എന്നിവരും ഇവരുടെ വാഹനത്തിന്റെ ഡ്രൈവറായ മുംബൈ കാന്തിവലി സ്വദേശിയായ നിലേഷ് തേൽധനയുമാണ് കൊല്ലപ്പെട്ടത് മാധ്യമങ്ങൾ അധികം പ്രാധാന്യം കൊടുക്കാത്ത ഈ സംഭവത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി അല്ല പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ വസായി റോഡ് മണ്ഡലത്തിലെ ബിജെപി അധ്യക്ഷൻ കെബി ഉത്തംകുമാർ തത്വമയി ന്യൂസിനൊപ്പം ചേരുകയാണ് ശ്രീ ഉത്തംജി സംഭവം നടന്ന പാൽഖറിനോട് അടുത്ത സ്ഥലമായ വസായിയിൽ താമസിക്കുന്ന ഒരാളാണ് അങ്ങ് സംഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനു പിന്നിൽ ജിഹാദികളാണെന്നും അതല്ല ഒരു കൂട്ടം ആദിവാസികളാണെന്നും ഒക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനു പിന്നിലുള്ള സിപിഎമ്മിന്റെ പങ്ക് അന്വേഷിക്കണമെന്നും അങ്ങ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ കാരണം എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഗുജറാത്ത് സംസ്ഥാനത്തോട് ചേർന്ന് നടക്കുന്ന ഒരു ജില്ലയാണ് പാൽഘർ ഇവിടെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി നടന്ന സംഭവം രണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരെയും അവരുടെ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറെയും തലാസരി എന്ന ചെറിയ പട്ടണത്തിന് സമീപത്ത് വെച്ച് കലാസരി എന്ന് പറയുന്നത് ഗുജറാത്ത് ബോർഡറിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ വെച്ച് ധാരണമായി കൊലപ്പെടുത്തുകയുണ്ടായി ഈ സംഭവത്തിൽ ജിഹാദികൾക്ക് യാതൊരു പങ്കുമില്ല ഈ ഡാനു എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ് ഈ കലാസരി എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിഎമ്മിൻ്റെ കോട്ടയാണ് ഈ സ്ഥലം കാലങ്ങളായിട്ട് സിപിഎമ്മിൻ്റെ എംഎൽഎ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഭാസ്കൽ ധനാരെ അവിടെ ജയിക്കുകയുണ്ടായി എന്നാൽ ലാസ്റ്റ് 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു കാരണം എൻ സി പിയും കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച തടയാനായിട്ട് അവിടെ സി പി എമ്മിനെ പിന്തുണച്ചു 1300 വോട്ടിന് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അവിടുത്തെ ഈ ഒരു സംഭവത്തിൽ ശരിക്കും അപ്രത്യക്ഷമായിട്ട് സി പി എമ്മിന് പങ്കുണ്ടെന്ന് തന്നെയാണ് 100% ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം ഒരു 12-15 ദിവസം മുമ്പ് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നടന്ന ഈ സംഭവത്തിൽ സി പി എമ്മിലെ 3 പഞ്ചായത്ത് മെമ്പർമാർ ഈ വീഡിയോയിലുണ്ട് എൻ സി പിയുടെ ജില്ലാ പരിഷത്ത് മെമ്പറും പൊതുമരാമത്ത് കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ആള് ആ വീഡിയോയിലുണ്ട് 28 പോലീസുകാരുടെ മുന്നിൽ വെച്ച് ഇത്ര ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകം നടന്നതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഈ ഒരു ആക്രമണം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ശരിക്കും അങ്ങനെയാണോ അതോ ഇതിന് പിന്നിൽ കരുതിക്കൂട്ടിയുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു തെറ്റിദ്ധാരണ മൂലം ഉള്ള കൊലപാതകമായിരുന്നുവെങ്കിൽ ഇവരുടെ വണ്ടി ഗുജറാത്ത് ബോർഡർ സീലായതുകൊണ്ട് ഈ ഗ്രാമത്തിൽ കൂടി ഷോർട്ട്കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് ജനക്കൂട്ടം തടഞ്ഞു ആ സമയത്ത് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നു തെറ്റിദ്ധാരണ മൂലമായിരുന്നു എന്ന് അവരെ ആക്രമിച്ചു അവരെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ അവർ അഭയം തേടി ആ ഫോറസ്റ്റ് ഓഫീസിൻ്റെ റൂമിൽ അവർ വെയിറ്റ് ചെയ്തിരുന്നു പോലീസിനെ അറിയിച്ചു 28 പോലീസുകാരെത്തി അവിടെ ജില്ലാ പരിഷത്തിൻ്റെ ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞ കാശിനാഥ് പാട്ടീൽ അദ്ദേഹം എത്തി പഞ്ചായത്ത് മെമ്പർമാരവിടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് വളരെ സ്പഷ്ടമായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പോലീസുകാർ ഈ സന്യാസി വര്യന്മാരെ ഇറക്കി ഈ ജനക്കൂട്ടത്തിൻ്റെ നടുവിലിട്ട് വിടുന്ന ദൃശ്യം നമ്മൾ സ്പഷ്ടമായിട്ട് കണ്ടതാണ് അപ്പോൾ അതിൽ നിന്ന് ഇത് യാദൃശ്യമായിട്ട് സംഭവിച്ചാണെന്നോ തെറ്റിദ്ധാരണകളും സംഭവിച്ചാണെന്നോ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു സംഭവം അവിടെ എത്രത്തോളം പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ പ്രദേശത്ത് ശ്രേഷ്ഠന്മാരുടെ കൊലപാതകത്തിന് ശേഷം പാൽഘർ ജില്ലയല്ല മുഴുവൻ മഹാരാഷ്ട്രയിലും ഹൈന്ദവ സമൂഹം ദുഃഖത്തിലും ശോകത്തിലുമാണ് തീർച്ചയായിട്ടും അത് ഈ ഉദ്ധവ് താക്കറെ സർക്കാരിന് വലിയ വില നൽകേണ്ടി വരും ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ശോകത്തിന് ഉത്തംജി മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ മലയാള മാധ്യമങ്ങളടക്കം ഈ ഒരു സംഭവത്തിന്
വേണ്ട പ്രാധാന്യം വാർത്താ പ്രാധാന്യം നൽകിയിരുന്നില്ല. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചാലും എഡിറ്റോറിയലായും സ്പെഷ്യൽ കോളം വാർത്തയുമൊക്കെയായി ആഘോഷിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ ഈ വാർത്തയെ മനഃപൂർവ്വം തമസ്കരിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. ഞങ്ങൾ തത്വമയി ന്യൂസ് ഇതിനെക്കുറിച്ച് ഇന്നലെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതുമാണ്. മഹാരാഷ്ട്രയിൽ ഈ വാർത്ത എത്രത്തോളം ചലനമുണ്ടാക്കിയിട്ടുണ്ട്? ഈ കൊലപാതകം മഹാരാഷ്ട്രയിലെ മുഴുവൻ ചാനലുകളും പ്രാദേശിക ചാനലുകളും അതുപോലെ തന്നെ നാഷണൽ ചാനലുകളും വൻ പ്രാധാന്യത്തോടുകൂടി ആണ് ഈ വാർത്ത കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ എല്ലാ പ്രിൻ്റ് മീഡിയയും ഈ വാർത്തയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്കറിയാം ഇത്തരം വാർത്തകളോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു പതിവ് രീതിയാണുള്ളത്. ഞാൻ തീർച്ചയായിട്ടും പറയും തത്വമായി ചാനലുകൾ അടക്കമുള്ള ചാനലുകളും സോഷ്യൽ മീഡിയയും നമ്മളിതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ഹൈന്ദവ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഇത് സംബന്ധിച്ച് എന്ത് നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംഭവസ്ഥലം സന്ദർശിക്കുമെന്നറിയുന്നു. ഇതിൻ്റെ ഒരു വിശദാംശം എന്താണ്? ഇന്നലെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം അതിനെ വഴിതിരിച്ചുവിടുന്ന രീതിയിലാണ് പ്രതികരിച്ച് ഞാൻ നമ്മൾ. അദ്ദേഹം പറഞ്ഞ ഇതൊരു ഹിന്ദു മുസ്ലിം തർക്കമല്ലെന്നുള്ളത് സത്യം അദ്ദേഹത്തിന് അറിയാം. ശരിക്കും ഇതിനകത്ത് ഹിന്ദു മുസ്ലിമിൻ്റെ പ്രശ്നം വരുന്നത് പക്ഷേ അദ്ദേഹം അത്തരത്തിൽ അത് ട്വിസ്റ്റ് ചെയ്ത് വിടുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. പക്ഷേ ഇന്ന് മഹാരാഷ്ട്രയിലെ മുതിർന്ന ശിവസേന മന്ത്രി ഏക്നാഥ് ഷിൻഡെയും സ്ഥലം എം പിയും എല്ലാം ഇപ്പോഴവിടം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അമിത്ഷാജിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയുമായി മഹാരാഷ്ട്രയുടെ നേരിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അമിത്ഷാജി മഹാരാഷ്ട്ര ഈ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, പക്ഷേ അതിന് സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. വളരെയധികം നന്ദി ശ്രീ ഉത്തംജി തത്വമയി ന്യൂസിനോട് വിവരങ്ങൾ പങ്കുവച്ചതിന്. രാജ്യത്തെ നടുക്കിയ പാൽക്കർ സംഭവത്തിന് പിന്നിൽ ഇടത് തീവ്രവാദ നിലപാടുകൾ ഉള്ളവർ തന്നെയാണെന്നാണ് മഹാരാഷ്ട്രയിലെ വസായ് റോഡ് മണ്ഡലത്തിലെ ബി ജെ പി അധ്യക്ഷൻ കെ ബി ഉത്തംകുമാർ ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ വിഷയം ഏറെ ഗൗരവത്തോടെ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് കരുതാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.